ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിത സന്ദീപ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ട കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ ഒരു വരനെ കണ്ടുപിടിക്കുമ്പോൾ, അതായത് അവർ ഒരു ലൈഫ് ലോങ് പാർട്ണറിനെ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് എങ്ങനെ ഒരു നല്ല പാർട്ണറെ തിരഞ്ഞെടുക്കാം. നമുക്കറിയാം അത് അത്ര ഈസി പ്രോസസ്സ് ഒന്നുമല്ല. കാരണം ഒരു നല്ല പാർട്ണർ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണീരിലാഴ്ന്നു പോകുന്ന പല കുടുംബങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത്, അതായത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു വരനെ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് തിങ്കേണ്ട കാര്യം? ഇക്വാലിറ്റി, അതായത് സമത്വം. നമുക്കറിയാം ഇക്വാലിറ്റി എന്ന് പറയുന്ന വേർഡിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അല്ലേ? നമ്മുടെ കരിയറിനെ, നമ്മുടെ പാഷനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകാൻ കഴിയത്തുള്ളൂ. അതായത് സ്ത്രീക്കും പുരുഷനും സമത്വം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വ്യക്തിപരമായിട്ട് നമ്മളെ ഉന്നതിയിലെത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ കഴിയും? ഒരു പുരുഷൻ, അതായത് നമ്മൾ പറഞ്ഞാക്കാൻ പോകുന്ന ആൾക്ക് ഇക്വാലിറ്റിയിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അതിന് അയാളോട് തന്നെ നമ്മൾ ഓപ്പണായിട്ട് അത് ചോദിക്കും, നിങ്ങൾക്ക് ഇക്വാലിറ്റിയിൽ വിശ്വാസമുണ്ടോ? അപ്പോൾ അയാൾ നൽകുന്ന ആൻസർ വെച്ചിട്ട് നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇക്വാലിറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവിടെ ഇവിടെയും തൊടാതെ, അല്ലെങ്കിൽ അതിനുള്ള ആൻസർ അയാൾ പറയാൻ മടിക്കുന്നു എങ്കിൽ, ഇനി അതുമല്ല എങ്കിൽ കട്ട് ആൻഡ് ഡ്രൈ നോ പറയുന്നു എങ്കിൽ നമുക്ക് അയാളോടൊരു ബിഗ് സോറി പറയാം. കാരണം ആ പാർട്ണർ നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റൈലിനൊക്കെ പറയാം, ഓ അവിടെ വലിയ സാമ്പത്തികമൊന്നുമില്ല, പക്ഷേ അവന് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ് എന്നൊക്കെ. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും മാരേജ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ടേണിംഗ് പോയിൻ്റ് അങ്ങോട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും, നമുക്ക് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഈ ഫിനാൻഷ്യൽ വരച്ച് നമ്മുടെ പേരൻസിനോടോ പേരൻസ് ലോസിനോടോ ഒന്നും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടായില്ല എന്ന് വരും. നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി മറ്റൊരു കാര്യം, പല ആൾക്കാരെയും, പല പുരുഷന്മാരെയും അല്ലെങ്കിൽ പല ആൺകുട്ടികളെയും കാണാൻ വളരെ ഹാൻസം ആയിരിക്കും. നമ്മുടെ പെൺകുട്ടികളൊക്കെ ആവട്ടെ ഈ ഹാൻസം, ഈ സൗന്ദര്യത്തിൽ മയങ്ങി വീഴുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ബ്യൂട്ടിയിലോ, അതായത് ശാരീരിക ആകർഷണത്തിലോ അല്ലെങ്കിൽ ഫീലിങ്സ് ഇമോഷൻസിലോ ഒക്കെ ഒന്ന് പെട്ടുപോകാതെ, അതായത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ശരിയായ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നൊരു റിലേഷനാണ് നിങ്ങളുടേതെങ്കിൽ അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പോ അവജ്ഞയോ ഒക്കെ തോന്നാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. നമ്മുടെ പാർട്ണറാകാൻ പോകുന്ന ആളിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ചോദിച്ച് വാങ്ങും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ചോദിച്ച് വാങ്ങുക എന്ന് പറഞ്ഞാൽ പാസ്വേഡൊക്കെ കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഹറാസ് ചെയ്യുക എന്നല്ല എൻ്റെ മീനിങ്. പകരം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആകുക, ഫോളോവർ ആകുക, ഡെയിലി ഇടുന്ന സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, പോസ്റ്റ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഓരോ പോസ്റ്റിനും കൊടുക്കുന്ന കമൻറ്റ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെ കീപ്പ് ഓൺ ചെക്ക് ചെയ്യുക. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, നിലവാരം, ഏത് രീതിയിലുള്ള ജീവിത നിലവാരമാണ് പുള്ളിയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും അതും നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം ഒരാളിൻ്റെ പേഴ്സണാലിറ്റി എന്ന്, ഫസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവർ ധരിക്കുന്ന ഡ്രസ് കോഡ്, അതായത് അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്, ഡ്രസ് കോഡാണ്. അപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹം ഏത് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമാന ചിന്താഗതിയുള്ള ആളിനെ പാർട്ണറാക്കുക എന്നതാണ്. സമാന ചിന്താഗതി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മ്യൂസിക് ലവറാണ്, പക്ഷേ നിങ്ങൾ പാർട്ണറാക്കാൻ പോകുന്ന ആളുടെ മ്യൂസിക് ഒന്ന് കേൾക്കുന്നതേ വെറുപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞുമല്ല. അപ്പോൾ നിങ്ങൾ സമാന ചിന്താഗതി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ കഴിയും, അത് ഒരേപോലെ ആസ്വദിക്കാൻ കഴിയും, അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പാർട്ണറാക്കാൻ പോകുന്ന ആൾ നിങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിൽക്കുന്ന ആളാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കറിയാം നമ്മളോടൊപ്പം സുഖത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷേ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണോ പങ്കാളി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ ഒരാളാണ് അദ്ദേഹമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ പാർട്ണറിനെ കൈവിട്ട് കളയരുത്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് പാർട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നു എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആ കുടുംബത്ത് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ അതോ മനസ്സമാധാനം നശിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രമാത്രം മനസ്സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ലവ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജാതി, മതം, സമ്പത്ത്, ജോലി ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് നൂറുകൂട്ടം മനസ്സമാധാനക്കേടുകൾ നിങ്ങളുടെ പേരൻസിനുണ്ടാകും. അവർക്കുള്ള ഈ മനസ്സമാധാനക്കേടുകൾ അധികം താമസിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റ് നടത്തി അധികം താമസിക്കാതെ തന്നെ മാരേജ് നടത്തി പെൺകുട്ടിയെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പെൺകുട്ടികൾ വളരെ ബോൾഡായിട്ട് പവർഫുള്ളായിട്ട് നമ്മുടെ പേരൻസിനോട് പറയുക, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളിനെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷേ ഇത് എൻ്റെ ജീവിതമാണ്, എനിക്ക് ഒരു വർഷം സമയം വേണം. കാരണം എൻ്റെ ലൈഫ് ലോങ് ജേർണിയിൽ ഞാൻ ഒരാളിനെ കൂടെ കൂട്ടാൻ പോകുമ്പോൾ അദ്ദേഹം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് തന്നെ പറയുക, കാരണം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം എന്താണെന്ന് അറിയാനുള്ള പല അവസരങ്ങളും കിട്ടും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലി എങ്ങനെയാണ്, ഫാമിലിയുടെ സപ്പോർട്ട് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ പല നല്ല എക്സ്പീരിയൻസും പല ബിറ്റർ എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ടായെന്ന് വരും. ഇതിനെല്ലാം ശേഷം നിങ്ങളൊന്ന് സ്വയം അനലൈസ് ചെയ്യുക, ഇദ്ദേഹം തന്നെയാണോ നമുക്ക് എനിക്ക് പാർട്ണർ ആകേണ്ടത് എന്ന്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ട്രസ്റ്റ്. നിങ്ങളുടെ പാർട്ണറാകാൻ പോകുന്ന ആളിനെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. ഈ 1 ഇയർ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ വീണ് കിട്ടും. കാരണം നമുക്കറിയാം ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ബ്രേക്ക് വരുന്നു, അദ്ദേഹത്തിനുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ബ്രേക്ക് വരുന്നു എന്ന് ഫീല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കില്ല. കാരണം നമുക്കറിയാം എല്ലാ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിൻ്റെയും കാതൽ ബേസ് എന്ന് പറയുന്നത് ട്രസ്റ്റും സിൻസിയറിറ്റിയുമാണ്. ഇനി ഇതിനെല്ലാത്തിനും ഉപരിയായി അദ്ദേഹത്തിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക, എന്നെ പാർട്ണറാക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നമുക്കറിയാം ഓരോരുത്തർക്കും ജീവിതത്തെക്കുറിച്ച് ഓരോരോ കാഴ്ചപ്പാടുകളാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ആൻസറാണ് അദ്ദേഹം തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൂടെ കൂട്ടാം. ഇനി അതല്ല, എൻ്റെ ഫാമിലി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനൊരു കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനും അപ്പുറം അവ്യക്തമായ ആൻസറാണ് അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ പേരൻസ് ആണ് ആരായാലും നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ ആ അദ്ദേഹത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ പേജ് ലൈക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക.